വിടരുത്. നമ്മുടെ തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്തുണ്ട്. പൊങ്ങിയിട്ടില്ല, പൊങ്ങിയിട്ടില്ല. മണൽവാഹിയാണോ അതേ മയിൽവാഹിയാണോ അതേ പുലിവാഹിയാണോ എന്ന് അറിയില്ല. നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് മച്ചന്മാരെ. അപ്പം നമ്മൾ വാഹ അടിക്കാനായിട്ട് സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വള്ളം കിടക്കുന്നത്. അപ്പം നമ്മൾ ആ സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ വാഹ അടിക്കാനായിട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ചൂണ്ടക്കാർ വള്ളത്തിലേക്ക് കയറുവാണ്. ഇവിടുന്ന് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മൾ ഈ വള്ളത്തിലാണ് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. മച്ചന്മാരെ നമ്മളിപ്പോൾ ആറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ചൂണ്ടക്കാർ വായ്ക്ക് അടിക്കുന്നുണ്ട്. അത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു വള്ളത്തിൽ രണ്ടുപേരും ഒന്ന് വായ്ക്ക് അടിക്കുന്നതാണ് ഈ കാണുന്നത്. ഫുള്ള് വാഹയാണ് ഈ പ്രദേശം മൊത്തവും. പക്ഷെ നമുക്ക് കംഫർട്ടബിളായിട്ട് ആറ്റിലടിക്കും പോലെ അടിച്ച് കയറ്റാച്ചി മല്ലാണ് ഇവിടെ. മച്ചാന്മാരെ നമ്മൾ ചാലിന്ന് നേരെ ആറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് ഒറ്റയാന്മാർ. ഇതിലൂടെയാണ് കറങ്ങി നടക്കുന്നത്. അപ്പോൾ ഒറ്റയാൻ വാഹകളെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് പോവുകയാണ്. ഈ വാഹകളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അവരുടെ ആക്ടിവിറ്റി നോക്കിയാണ് എറിയുന്നത്. മച്ചാന്മാരെ നമ്മളൊരു മുള സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ മുളയുടെ സൈഡിൽ നിന്ന് നമ്മുടെ സുരേഷ് ഏട്ടന് മിക്കപ്പോഴും തന്നെ വാഹയുടെ അടി കിട്ടാറുള്ളതാണ്. നമ്മുടെ വള്ളം പതിയെ അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ, അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് വാഹയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യേണ്ടത്. നല്ല മുട്ടം വാഹകൾ അവിടെ ഇരയ്ക്ക് വേണ്ടി പതിയിരിപ്പുണ്ടാവും. നമ്മുടെ ലൂറ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്മാർ കയറി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വേണം നമ്മുടെ സ്പോട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സുരേഷേട്ടൻ ദേ ലൂറ് കയ്യിലെടുത്ത് കഴിഞ്ഞു, അത് കാശ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ലൂറ് വെള്ളത്തിൽ വേണിട്ടുണ്ട്. ഇനി സിക്സ് ആക്ക് ആക്ഷനിലാണ്, അത് റിട്രീവ് ചെയ്യേണ്ടത്. നമ്മൾ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മുട്ടൻ വാഹയുടെ അടി കിട്ടാം. വെയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ കൂടുതൽ സമയത്തും ഈ സൈഡിലൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന ചെടികളുടെ അടിയിലും ഇല്ലിത്തുറുവിൻ്റെ അടിയിലൊക്കെ കയറി നിൽക്കും. ഓപ്പണിലേക്ക് അവർ കൂടുതലിറങ്ങി കളിക്കുക രാവിലെ സമയത്തും, അതുപോലെ തന്നെ വൈകിട്ടത്തെ സമയത്തൊക്കെയാണ്. അതുകൊണ്ട് വെയിൽ കൂടി കഴിഞ്ഞാൽ കൂടുതലും അവന്മാർ നമുക്ക് ഓപ്പണിലധികം കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതുപോലെ ഇല്ലിത്തുറുവൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് അവർ അധികം വെയിൽ കൊള്ളാത്ത രീതിയിൽ പതുങ്ങി നിൽക്കുന്നുണ്ടാവും. മച്ചന്മാരെ മുട്ടം വാഹകളാണ് ഇവിടെ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സെക്കൻഡ് പോലും പാഴാക്കാനില്ല. നമ്മുടെ കണ്ണുകൾ സദാസമയം വർക്കിംഗ് ആയിരിക്കണം. എവിടെ വാഹം മറിഞ്ഞാലും നമ്മുടെ ലൂറ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിരിക്കണം. സ്ട്രൈക്ക് 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 സ്ട്രൈക്ക്. അതെ, നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. നമ്മുടെ സുരേഷ് ഏട്ടന് ഒരു കിടിലം സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. തൊട്ടടുത്തു നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പടതാനാണ്, പടതാനാണ്. നല്ല കുത്തുകുത്തുന്നുണ്ട് സുരേഷ് ഏട്ടൻ. അവനെ ഒരു കാരണവശാലും വിടരുത്. നമ്മുടെ തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്തുണ്ട്. അവൻ പൊങ്ങിയിട്ടില്ല, പൊങ്ങിയിട്ടില്ല. മണൽവാഹിയാണോ അതേ മയിൽവാഹിയാണോ അതേ പുലിവാഹിയാണോ എന്ന് അറിയില്ല. നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്, നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. ഹെവിയാ, ഹെവി ആയിട്ടാണ്. അങ്ങനെ നമുക്ക് കയത്തിന്ന് തന്നെയാണ്, നമുക്ക് കയത്തിന്ന് തന്നെയാണ്. അത് നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. സുരേഷേട്ടനെ വിട്ടുകൊടുക്കുക, ഒട്ടും കൊടുക്കുകയല്ല. സ്റ്റിക്ക് വട്ടം 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 വളഞ്ഞിരിക്കുകയാണ്. അവൻ പൊങ്ങിയിട്ടില്ല, പൊങ്ങിയിട്ടില്ല. നമുക്കിതുവരെ മീനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഒന്ന് ഒന്ന് ഓടിച്ച് തള്ളത്തിൽ കയറ്റേണ്ടി വരും. നല്ല ഹെവി 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 ആയിട്ടാന്നുള്ള ഒരു ഉറപ്പാണ്. വള്ളത്തിലൊരു സുരേഷേട്ടൻ സുരേഷേട്ടൻ പൊക്കിയിടാനുള്ള പരിപാടിയാണ്. ലീഡർ ലൈനിൽ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. നല്ല ഓ ഹെവി 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 ഹെവി. അങ്ങനെ അങ്ങനെ ചിമിട്ടം വാഹി അടിച്ച് കയറ്റി. മിസ്സായിരിക്കുകയാണ്. ഓയ്യോ, നല്ല പട വാഹിയായിരുന്നു. വാഹ പൊങ്ങിയതായിരുന്നു. പക്ഷെ അവസാന നിമിഷം അവൻ ഹുക്കിൽ നിന്ന് റിലീസായി പോയി. നല്ല നല്ല ചിമിട്ട വാഹിയായിരുന്നു. ഓയ്യോ, സുരേഷേട്ടൻ മുഖത്ത് ആ വിഷമം ശരിക്കും കാണാം. അവസാന നിമിഷമാണ് നമുക്ക് വാഹ നഷ്ടപ്പെട്ടിരിക്കുന്നത്.